Hey guys, welcome back to my channel, The Tarot Expedition. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കാർഡ് ഓഫ് ദി ഡേ ആണ്. കാർഡ് ഓഫ് ദി ഡേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാർഡ് ഓഫ് ദി ഡേ എടുക്കുന്നത് നമുക്കൊരു അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഓരോ ലെസൺസ് ആണ് നമ്മൾ കാർഡ് ഓഫ് ദി ഡേ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ലെസൺ ഉപകരിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഇതൊരു ലെസൺ ആക്കി വെച്ചിട്ട് എന്നാണോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത്, അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കിയാൽ കുറച്ചും കൂടി നല്ല ഡിസിഷൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു കാർഡ് ഓഫ് ദി ഡേയിൽ എന്ത് ഗൈഡൻസ് ആയിരിക്കും യൂണിവേഴ്സ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ മോട്ടിവേഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് വീഡിയോസ് എന്നും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. നമുക്ക് കാർഡ് ഓഫ് ദി ഡേയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു കാർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ കാർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും സംസാരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് കളയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി അമിതമായിട്ട് അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമാണ്, ഒരു കരിയർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വിലയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കാതെ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾക്ക് ഗുണമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ സെർവ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രസൻസ് അവിടെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഹാപ്പി ആകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ആ ഒരു ഓൾഡ് റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത്, അതായത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും പാസ്റ്റിനെ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പിടിച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിരിക്കണം എങ്കിൽ നിങ്ങൾ പല കാര്യത്തിൽ നിന്നും കണ്ണടയ്ക്കണം, പല കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം, അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആകാൻ പറ്റില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്താൽ പിന്നെയും നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കാതെ അതിനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാതെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിലയില്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ പിന്നെയും നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ എപ്പോഴും ഡിസപ്പോയിൻമെൻറ്റും സങ്കടവും വേദനകളും ഒരു കാർമിക് സിറ്റുവേഷനും മാത്രമേ ഫേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ കാർഡിലെ ഒരു മനുഷ്യൻ എന്താണ് അവർ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇത്രയും കപ്സിനെ വിട്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. മലകളുണ്ട്, അതായത് ദുർഘടമായ, അതായത് ഒത്തിരി ട്രബിൾലെസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഈ വ്യക്തി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ വ്യക്തിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഈ വ്യക്തി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അതിൽ ഊന്നി ഊന്നി ഈ വ്യക്തിയുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ആ ഒരു മൂണിനെ ആ ഒരു സൺ മറയ്ക്കുന്ന ആ ഒരു ഇമേജ് കാണാം. അതായത് പല സിറ്റുവേഷനും ഉണ്ട്, നമ്മൾക്ക് അറിയാത്ത സിറ്റുവേഷനും അറിയുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ അവിടെ സ്റ്റാഗ്നൻ്റ് എനർജിയിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എവിടെയാണോ നമുക്ക് വിലയില്ല, അല്ലെങ്കിൽ നമ്മൾ നിന്നിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജും ഇല്ല, നമ്മളെ ആരും സെർവ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത്, അപ്പോൾ നിങ്ങൾ ബാക്കിലോട്ട് വലിയുക, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ പെടാതിരിക്കുക, പോയി എന്താണ് ഇൻ്റർഫിയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവാതിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബാൻമെൻ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു കാർഡിനകത്തുള്ള ആ ഒരു വ്യക്തി അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, ആ വ്യക്തിയുടെ ആവശ്യകത അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വ്യക്തി സ്വയമേ ഇവിടെ നിന്ന് മൂവ്
മൂവ് ഓൺ ചെയ്യാൻ. അയാളുടെ ഫ്രണ്ടിൽ എത്ര ദുർഘടമായിട്ടുള്ള പാത്വേ ആണെങ്കിലും, അതായത് എത്ര പെയിൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടും, എന്താണ് ഈ ഒരു പെയിനേക്കാൾ വലുത് ലെറ്റ് ഗോ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തി ഇമോഷണലി മെച്യുർ ആയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ലെറ്റ് ഗോ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം എന്ന ആ ഒരു മെസ്സേജാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അഫർമേഷനും കൂടി നോക്കാം. യൂണിവേഴ്സ് നമുക്ക് എന്തെങ്കിലും അഫർമേഷൻ തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾ ഈ ഷഫിൾ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം ഷഫിള് ചെയ്യുന്നത് യു മസ്റ്റ് ആ ഒരു കാര്യം നിങ്ങൾ ഹിയർ ചെയ്യണം. അത് നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കാർഡ്സിൽ എനർജി ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ കാർഡ് ഷഫിളിംഗ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഷഫിളിംഗ് വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയരുത്, ഷഫിളിംഗ് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റിയും നല്ല രീതിയിലുള്ള ഗൈഡൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർഡ്സ് ഷഫിൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, യു ആർ ദ ബ്ലാക്ക് സ്മിത്ത് ഓഫ് യുവർ ഓൺ ഹാപ്പിനെസ്. അതായത് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ അതായത് കൊത്തുപണിക്കാരൻ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ഹാപ്പിനെസ് കൊത്തിയെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചില സിറ്റുവേഷനിൽ നമ്മൾ ഹാപ്പി ആകാൻ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കാർഡിൻ്റെത് പോലെ തന്നെ റെസൊണേറ്റഡ് ആണ് നമ്മുടെ അഫർമേഷനും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വേണോ സാഡ്നെസ് വേണോ എന്ന് തീരുമാനിക്കുന്നതും ആ ഒരു ഹാപ്പിനെസ്സിനെയും സാഡ്നെസ്സിനെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും നമ്മൾ തന്നെയാണ് എന്ന വലിയൊരു സന്ദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക, നെഗറ്റീവ് ആകാതിരിക്കുക. ഇനിയും നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളോട് ഞാൻ പറയുകയാണ്, നെഗറ്റീവ് ആകാതിരിക്കുക. ഈ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡോണ്ട് ബി നെഗറ്റീവ്. പിന്നെ ഒരു കമൻറ്റ് ഇടയ്ക്കുണ്ടായിരുന്നു, എന്താണ് നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആകുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാണ് എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ വ്യക്തിയോട് അല്ലെങ്കിൽ അങ്ങനെ കമൻ്റ് ചെയ്യുന്ന ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു എന്താണ് മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക. നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ഈ കർമ്മ റിട്ടേൺസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലേ, അപ്പോൾ നമ്മൾ ചീത്ത ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ചീത്തയെ കിട്ടുള്ളൂ. നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കാതെ നല്ലത് ചെയ്യുകയാണ് എങ്കിൽ യൂണിവേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും നല്ലത് തരും. ഓക്കെ, ഞാനും അടുത്ത ജന്മത്തെക്കുറിച്ചും പാസ്റ്റ് ലൈഫിനെ കുറിച്ചും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ട്രീറ്റ് ചെയ്യും എന്ന രീതിയിലിരിക്കും നമ്മുടെ അടുത്ത ജന്മം. ഓക്കെ, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഈ ജന്മം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സാഡ്നസ് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ മോശമായതുകൊണ്ടാകാം. അതുകൊണ്ട് ഈ ജന്മത്തിൽ നന്നായിരിക്കാൻ ശ്രമിക്കുക, അധികം ആരും വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഓരോ ദിവസത്തെയും നോക്കി കാണുക. ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള അഫർമേഷൻ ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഓഫ് ദ ഡേ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി ഒരു കാർഡ് ഓഫ് ദ ഡേയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.